Hi friends, welcome back to Rasya's Cake Art. I am going to show Isomalt Cake Topper video. Now, we are going to show Isomalt Cake Topper. Isomalt ചൂടാക്കുന്നതിനു മുന്നേ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സിലിക്കൺ മാറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഗ്ലാസോ ബോട്ടിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഇത്തിരി വീതി ആയിട്ടുള്ള വിഡ്ത് കുറച്ച് കൂടുതലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് ആവുമ്പോൾ വിഡ്ത് വളരെ കുറവായിരിക്കും സിലിക്കൺ മാറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ട്ടോ അതുപോലെ ഇത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കൈ പോലെ പൊള്ളാതെ നോക്കണം താഴെ വീഴുമ്പോഴും അത് പിന്നെ ഉരുകണ ഒന്നും മുൽക്കും വീഴരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെയും ഈ ഒരു സിലിക്കോൺ മാറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ ഇതേപോലെ സിലിക്കോൺ മാറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നിർത്തണം അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു അതിൻ്റെ ഒരു പെർഫെക്ഷൻ പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ ഐസോമാൾട്ട് ഒഴിച്ച് വരുമ്പോൾ ഇനി ഇതാണ് ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഐസോമാൾട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പല കളറിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഞാനിവിടെ വൈറ്റ് ഐസോമാൾട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് ഇനി ഇതിൽ ഞാൻ കളർ ആഡ് ചെയ്തിട്ടാണ് കളർ വരുത്തുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഐസോമാൾട്ട് ഞാനൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെയൊന്ന് നമ്മൾ ചൂടാക്കിയെടുക്കണം മെൽറ്റ് ചെയ്തെടുക്കണം അതായത് ചൂട് തട്ടുമ്പോൾ ഇത് മെൽറ്റായിട്ട് വരും നമ്മൾ ഷുഗറൊക്കെ കാരമലൈസ് ചെയ്യില്ല അതേപോലെ ഇത് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഏറ്റവും ബെറ്റർ ഇതായിരിക്കും പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ ഇതുപോലെ പാനിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത് ഇതേപോലെയൊന്ന് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കണ്ടു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരിക വെറുതെ വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ ഇത് നന്നായി മെൽറ്റാവണം കേട്ടോ ഇതേപോലെ നന്നായി മെൽറ്റാവണം നമുക്ക് ആവശ്യമുള്ള കളർ ആഡ് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ കളറായിട്ടുള്ള ഐസോമാൾട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ ഞാനിവിടെ എനിക്ക് ബ്ലൂ കളറാണ് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലൂ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഏത് കളർ വേണമെങ്കിലും ലിക്വിഡോ ജെല്ലോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ജെൽ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ പെട്ടെന്ന് സെറ്റാവും അപ്പോൾ അത് മെൽറ്റായി കളർ ആഡ് ചെയ്ത് ഉടനെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ വെക്കണം ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും കേട്ടോ അങ്ങനെ വെക്കും തോറും അത് സെറ്റായിട്ടുണ്ടാവും ഇത് ഒഴിക്കേണ്ട സമയത്ത് ക്ലിപ്പ് ഇടാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ കൈ പൊള്ളും അതുകൊണ്ടാണ് മുന്നേ തന്നെ ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ഇത് ഒഴിക്കണം എന്ന് പറയണത് കേട്ടോ നല്ലോണം ചൂടായിരിക്കും ഇത് അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത് അതിനാണ് മുന്നേ തന്നെ ക്ലിപ്പ് ഇട്ട് വെക്കണം എന്ന് പറയണത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലിപ്പൊക്കെ ഇങ്ങനെ ഉരിയെടുത്താൽ കണ്ടാൽ അത് ഇങ്ങനെ സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ലെങ്ത്തായിട്ട് ഒലിച്ചതൊക്കെ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഐസോമാൾട്ടിൻ്റെ ആ ഒരു ടോപ്പർ നമുക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ സിലിക്കോണിൻ്റെ പല ഷേപ്പിലുള്ള മോൾഡിലുണ്ടല്ലോ അതിലൊക്കെ ഈ ഒരു ഐസോമാൾട്ട് ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് ആ ഷേപ്പൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഇത് പൊട്ടാതെ ശ്രദ്ധിക്കണം ലെങ്ത്തായിട്ട് വരുന്നതൊക്കെ നമ്മുടെ കൈയൊക്കെ തട്ടുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല കെയർ ചെയ്തിട്ട് വേണം ഇത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഫസ്റ്റ് കോട്ടൊക്കെ കൊടുത്തിട്ട് 6 ഇഞ്ചിൻ്റെ 5 ലെയേഴ്സ് ആയിട്ടുള്ളൊരു കേക്ക് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഡബിൾ കളറായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താഴെ ഒരു ബ്ലൂ കളറിലും കൊടുക്കുന്നുണ്ട് മുകളിൽ പിന്നെ പിങ്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ താഴെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ ആച്ചെങ്കിൽ അതും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം
അപ്പോൾ കേക്കിൽ ഷാർപ്പ് അടിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് കേക്കിലും ചെയ്തിട്ടുണ്ട്, സ്ക്വയർ കേക്കിലും ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാണിക്കില്ല, ചെറുതായിട്ടേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഷാർപ്പ് അടിച്ച് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീമിൽ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ അവിടെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഷാർപ്പടിച്ച് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹെൽപ്ഫുള്ളായി. അവർക്കിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ഷാർപ്പടിച്ചും അതുപോലെ കേക്കും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ ഇപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആവുന്ന ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതേ കേക്ക് നമ്മളിവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പർ ഇതാ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ ഒരു അബദ്ധം പറ്റിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് ഫ്ലവേഴ്സ് കേക്കിൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ക്ലിംഗ് റാപ്പോ അതുപോലെ ഫോയിലോ ഏതെങ്കിലും ഒന്ന് ഈ പൂവിൻ്റെ തണ്ടമ്മ ഇതുപോലെ ചുറ്റിയിട്ട് വേണം കേക്കിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കാൻ. അതായത് ഡയറക്റ്റ് വെക്കരുത്. ഡയറക്റ്റ് വെക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രഷ് ഫ്ലവേഴ്സും അതുപോലെ ലീവ്സും ഒക്കെ ഇതുപോലെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെക്കുന്നവർ, കേക്കൊക്കെ സെയിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, ഇതേപോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളത് ഫോണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ ഡസ്റ്റും അല്ലെങ്കിൽ പെയിൻറ്റ് ഇതിലേതെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ്റെ ലീവ്സും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ ബീഡ്സ് ആണെങ്കിലും അതുപോലെ ഗോൾഡ് ബീഡ്സ് ആണെങ്കിലും മതി കേട്ടോ. ലീവ്സ് ഇല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസോമാൾട്ടിൻ്റെ ആ ഒരു ടോപ്പർ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.